ആദ്യമായിട്ട് ആമുഖം. ആരോഗ്യമാണ് ആനന്ദം. ആരോഗ്യമുള്ള ശരീരത്തിലെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ശുചിത്വമില്ലായ്മയാണ് നമ്മുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാവരും ശുചിത്വം കുട്ടിക്കാലത്തെ ശ്രദ്ധിച്ചാൽ ആരോഗ്യം നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. വൃത്തിയും ശുചിത്വവും പാലിക്കാൻ നല്ല ആരോഗ്യമുള്ള ശീലങ്ങൾ കൈപ്പറ്റാൻ നമുക്ക് നല്ലൊരു പ്രയത്നമായി പരിശ്രമിക്കാം. മാലിന്യമുക്ത കേരളം, ആരോഗ്യ കേരളം എന്ന ആശയത്തിലൂടെ സുന്ദര കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. അടുത്തതായി ഉള്ളടക്കം. എന്തൊക്കെയാണ് ഈ പതിപ്പിൽ ഉള്ളതെന്ന്: ശുചിത്വ പാട്ട്, നല്ല ആരോഗ്യശീലങ്ങൾ, വൃത്തിയുള്ള ഞാൻ, പരിസര ശുചിത്വം നമ്മുടെ ആവശ്യം, ആരോഗ്യ ചൊല്ലുകൾ, പോസ്റ്റർ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന ദിനങ്ങൾ, കൊളാഷ്. ഇത്രയുമാണ് ഞാൻ ഉള്ളടക്കത്തിൽ ചേർത്തിട്ടുള്ളത്. അടുത്തത് ശുചിത്വ പാട്ട്. വൃത്തിയായി എന്നും നടന്നിടേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടേണം, പല്ലുകൾ തേക്കണം രണ്ടു നേരം, കുളിക്കാൻ മറക്കല്ലേ വേണ്ട നേരം, കൈകൾ കഴുകാം ഇടയ്ക്കിടയ്ക്ക്, നഖവും മുറിക്കാൻ മടിക്ക വേണ്ട, തുപ്പാതിരിക്കാൻ പൊതുവഴിയിൽ ശൗചാലയ ശീലം ഓർമ്മ വയ്ക്കാം. ഭക്ഷണം ഇത്തിരി ബാക്കി വന്നാൽ വലിച്ചെറിഞ്ഞിടല്ലേ ചുറ്റുപാടും, പൊതുവിടമെല്ലാം നമുക്ക് സ്വന്തം, വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം. അടുത്തത് ശുചിത്വ ചാർട്ട്. ദിവസവും കുളിക്കണം, രാവിലെയും രാത്രിയും പല്ല് തേക്കണം, ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈയും വായും വൃത്തിയാക്കണം, നഖം വെട്ടണം, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, കക്കൂസിൽ പോയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം, പൊതുസ്ഥലത്ത് തുപ്പരുത്, ആഹാര അവശിഷ്ടങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. ഇതാണ് ശുചിത്വ ചാർട്ട്. അടുത്തത് നല്ല ആരോഗ്യശീലങ്ങൾ. ദിവസവും കുളിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, രാവിലെയും രാത്രിയും പല്ല് തേക്കണം, നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം, മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയാൻ പാടില്ല, പൊതു ഇടങ്ങളിൽ തുപ്പരുത്. വൃത്തിയുള്ള ഞാൻ. ദിവസവും കുളിക്കണം, രണ്ടു നേരം പല്ല് തേക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, കൈകാലുകൾ നഖം വെട്ടി വൃത്തിയാക്കും, കക്കൂസിൽ പോയതിന് ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകും, തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തില്ല, ആഹാരം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈയും വായും നന്നായി കഴുകും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ: രോഗിക്ക് വൈദ്യൻ, പാപിക്ക് ദൈവം. രോഗിയാകുന്നതിന് മുമ്പ് വൈദ്യനെ പരിചയപ്പെടണം. വൈദ്യർ പറഞ്ഞത് രോഗം, ഭാഗവതർ പറഞ്ഞത് രാഗം. വൈദ്യനടിച്ചാൽ മർമ്മത്തിനടിക്കാം. അടുത്തത് പോസ്റ്റർ. വ്യക്തി ശുചിത്വം പാലിച്ചാൽ നല്ല ആരോഗ്യം നേടാം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അടുത്ത പോസ്റ്റർ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന ദിനങ്ങൾ: ലോക അർബുദ ദിനം ഫെബ്രുവരി 4, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, അന്താരാഷ്ട്ര നേഴ്സ് ദിനം മെയ് 12, ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1, അർബുദ ദിനം ഡിസംബർ 1. കൊളാഷ്.